പൊന്ന് സാറേ, എന്നെ കൊറേ നേരമായാലും ഇവിടെ പിടിച്ച് നിർത്തേക്കണേ. ഇനി ഞാൻ വീട്ടിലോട്ട് പോകട്ടെ സാറേ. നിയമം മുഴുവൻ നിന്നെ പഠിപ്പിച്ചിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് വിടും. നിനക്കറിയോ ഒരു ടാക്സിക്കാരൻ എങ്ങനെയായിരിക്കണം, ഒരു ടാക്സിക്കാരൻ എന്തായിരിക്കണം, എന്തായിരിക്കണം ഒരു ടാക്സിക്കാരന്റെ യൂണിഫോം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടേ വിടൂ. അതാണ് എന്റെ പണിഷ്മെന്റ് നിനക്കുള്ള. സാറേ, നമുക്ക് പണിയുണ്ടാക്കാൻ നേരെ ടൂറിസ്റ്റ് ഒമിനിമാ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വാടാ. നീ പേടിക്കണ്ട, നിനക്ക് കൂട്ടായിട്ട് ഒരുത്തെ ഇതിനകത്തിരിപ്പുണ്ട്, യൂണിഫോം ഇടാത്ത ഒരു ടാക്സി ഡ്രൈവർ. വിളിക്കട്ടെ? ഡേ തുറക്കടാ. ഡേ, ഗുഡ് മോർണിംഗ്. വാട്ട് ഈസ് ദ പ്രോബ്ലം സർ? എന്റെ പൊന്നോ, ഞാൻ എന്തായി കാണുന്നേ? ഇത് കണ്ടാടാ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ. സോറി സോ ലേറ്റ് സാർ. അയ്യോ, അതുകൊണ്ടല്ല, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂണിഫോം ധരിച്ച ക്ലിയർ ആയിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറെ കാണുന്നത്. ഇവനെ പോലുള്ള അച്ചടക്കമില്ലാത്ത ടാക്സി ഡ്രൈവർമാർക്ക് താങ്കൾ എന്നും ഒരു മാതൃകയായിരിക്കും. പ്ലീസ് സാർ, ഇറങ്ങി വരണം സാർ. എനിക്ക് അല്പം ബിസി ഉണ്ട്, അതുകൊണ്ട്. ഹലോ മിസ്റ്റർ, പ്ലീസ് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങി വരും. ഒരു നല്ല കാര്യത്തിനല്ലേ. ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ സാർ. ഇപ്പൊ എനിക്കൊരു കൂട്ടായില്ലേ സാർ?